അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ദിനം, അല്ലെ, യൗമുൽ ആലമി ലി ലുഗത്തിൽ അറബിയ. ഐക്യരാഷ്ട്രസഭ 1973 ഡിസംബർ 18 അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്നു. 2010 ഡിസംബർ 18 മുതൽ യുനെസ്കോയുടെ നേതൃത്വത്തിൽ അറബിക് ഭാഷാ ദിനമായിട്ട് ലോകമെമ്പാടും ആചരിച്ചു വരുന്നു. നിങ്ങളുടെ വിദ്യാലയങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷം അറബിക് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ദിനം വളരെ ഗംഭീരമായി ആചരിച്ചവരാണ്, ആഘോഷിച്ചവരാണ്, വിവിധങ്ങളായ പരിപാടികൾ നിങ്ങൾ സംഘടിപ്പിച്ചവരാണ്, അതിൽ മത്സരിച്ച് വിജയിച്ചവരാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ, ഈ കോവിഡ് എന്ന മഹാമാരിയുടെ മുന്നിൽ, നമ്മൾ വിദ്യാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കട്ടെ, ഞങ്ങൾക്ക് അറബി ഭാഷാ ദിനാചരണമൊന്നും നടത്തണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങളെല്ലാവരും ഓൺലൈനായിക്കൊണ്ട് തന്നെ ഈ ഒരു ദിനാചരണത്തിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ. അറബി ക്ലബിനും അറബിക് അധ്യാപകർക്കും അതുപോലെ തന്നെ അവിടെയുള്ള HMനും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കുമെല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭാഷ എന്ന് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ 6 ഭാഷകളെ ഇത്തരത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ആ 6 ഭാഷകൾ ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ അറബിക് ഭാഷയെക്കുറിച്ച് പറഞ്ഞു, മറ്റ് 5 ഭാഷകൾ ഏതൊക്കെയാണെന്ന് കൂടി ഈ അവസരത്തിൽ, ഈ ഒരു ഭാഷാ ദിനത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിൽ ഫ്രഞ്ച് ഉണ്ട്, റഷ്യൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്, അങ്ങനെ 6 ഭാഷകളാണ് ഉള്ളത്. അപ്പോൾ ഈ 6 ഭാഷകൾ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് ചിലപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ മറന്നുപോകും, കുട്ടികളല്ലേ, മറന്നുപോകാം. അതുകൊണ്ട് ഈ 6 ഭാഷകളെ പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാൻ ഒരു ചെറിയ ട്രിക്കിലൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഫ്രസ്ക എന്ന് നിങ്ങൾക്കൊന്ന് ഓർക്കാമോ? ഫ്രസ്ക, ഫ്രസ്ക എന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിട്ടേക്കുക. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണേ, എന്നിട്ട് ആ ഫ്രസ്കയെ ഓരോ ലെറ്ററിനെയും താഴേക്ക് താഴേക്ക് എന്ന് എഴുതിക്കുക. FRESCA അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞിട്ട് ഓരോന്നും ഒന്ന് പറഞ്ഞു നോക്കിയാൽ, നമ്മളിപ്പോൾ പറഞ്ഞ ആ ഭാഷകളായിട്ട് ഫ്രസ്ക എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ F4 ഫ്രഞ്ച്, അൽ ഫറൻസിയ എന്ന് അറബിയിൽ പറയും. R4 റഷ്യൻ, റൂസിയ. E4 ഇംഗ്ലീഷ്, അൽ ഇഞ്ചലീസിയ. S4 സ്പാനിഷ്, അൽ അസ്ബാനിയ. C4 ചൈനീസ്, അസീനിയ. A4 അറബിക്, അൽ അറബിയ. അങ്ങനെ 6 ഭാഷകൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭാഷകളാണ്. അതിലൊരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറഞ്ഞു. ഇനിയും ഒരുപാട് പ്രത്യേകതകൾ അറബി ഭാഷയ്ക്കുണ്ട്. ഈ ഒരു ദിനത്തിൽ നമ്മൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തരുവാനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അറബി ഭാഷയെ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് അറബിയിലാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ആ ഒരു വാക്യമുണ്ട്, ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ. നിശ്ചയമായും ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നത് അറബി ഭാഷയിലാണ്. അതുപോലെ തന്നെ ഹദീസിൻ്റെ ഭാഷയാണിത്. ഹദീസ് എന്ന് പറയുമ്പോൾ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കാണ്, വചനങ്ങൾക്കാണ് ഹദീസ് എന്ന് പറയുന്നത്. പ്രവാചകൻ്റെ ഭാഷയാണ്. അതുപോലെ തന്നെ ലുഗത്തു ലാദ് എന്ന് ഈ ഭാഷയെ അറിയപ്പെടുന്നുണ്ട്. അറബി ഭാഷയെ ലുഗത്തു ലാദ് എന്നറിയപ്പെടും. 28 അക്ഷരങ്ങളാണുള്ളതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിലൊരു അക്ഷരമാണ് ലാദ്. ലാദ് എന്ന ആ അക്ഷരം അറബി ഭാഷയിൽ മാത്രമേ ഉള്ളൂ. മറ്റ് ഭാഷകളിലൊന്നും ലാദ് എന്ന ഒരു അക്ഷരം കാണുന്നില്ല. അതുകൊണ്ടാണ് ലാദിൻ്റെ ഭാഷ, ലുഗത്തു ലാദ് എന്ന് അറബി ഭാഷയെ അറിയപ്പെടുന്നത്. 20-ലധികം രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ്. കോടിക്കണക്കിന് ആളുകൾ അത് പാരായണം ചെയ്യുന്നുണ്ട്, അത് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ അക്ഷരങ്ങൾക്ക് പോലും വലിയ ആശയങ്ങളുള്ളൊരു ഭാഷയാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 28 അക്ഷരങ്ങളിൽ ഒരു അക്ഷരമാണ് ഖാഫ്. കാഫുമുണ്ട്, ഖാഫുമുണ്ട്. ഖാഫ് എന്ന അക്ഷരത്തിനൊരു കെസർ കൊടുത്തേ ഖീ എന്നായി. ഖീ എന്ന് പറഞ്ഞാൽ നീ സൂക്ഷിക്കണേ എന്നാണ്. നീ സൂക്ഷിക്കണേ എന്ന് പറയണമെങ്കിൽ അറബിയിൽ ഖീ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മൾ പേരുകളൊക്കെ ചോദിക്കും, അല്ലേ, എന്താണ് നിൻ്റെ പേര്, നിൻ്റെ പേരെന്താണ്, വട്ട് ഈസ് യുവർ നെയിം, തുമാരാ നാം ക്യാ ഹേ
ഇതൊക്കെ നമ്മൾ ചോദിക്കും. അറബിയിൽ നമ്മൾ നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കണമെങ്കിൽ മസ്മുഖ് എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ചെറിയ വാക്കുകൾക്ക് പോലും വലിയ ആശയങ്ങളും അർത്ഥങ്ങളും ഉള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ. തീർന്നില്ല, ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ധാരാളം സാഹിത്യങ്ങളൊക്കെ ഈ ഭാഷയിൽ വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഒരുപാട് സാഹിത്യങ്ങൾ വായിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള പല കാര്യങ്ങളും ഇന്ന് അറബിയിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട് അല്ലേ. പഞ്ചതന്ത്രം കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. പഞ്ചതന്ത്രം കഥകളൊക്കെ ഇന്ന് അറബിയിൽ കലീലാവദിംന എന്ന പേരിൽ നമുക്ക് വായിക്കാൻ കിട്ടും. ഭഗവത്ഗീതയും തകഴിയുടെ ചെമ്മീനുമൊക്കെ അറബി ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നെറ്റിൽ പരതിയാൽ വായിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പല പദങ്ങളും അറബികളുടെ സംഭാവനയാണ്, അറബി ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ വക്കീൽ എന്ന് പറയുന്നു, അതുപോലെ തന്നെ വക്കാലത്ത് പറയുന്നു, അതുപോലെ തന്നെ ആമീൻ എന്ന് പറയുന്നു, പിന്നെ ബാക്കി, റദ്ദ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ അറബി ഭാഷയിൽ നിന്ന് വന്നതാണ്. നമ്മൾ മലയാളത്തിലാണ് ഈ വാക്കുകളൊക്കെ മലയാളീകരിച്ച് നമ്മൾ മലയാള ഭാഷയായി ലയിച്ച് നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അറബി ഭാഷയ്ക്കുണ്ട്. നിങ്ങൾ ഈ ദിനത്തിൽ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ. അറബി ക്ലബ്ബ് സജീവമാണ്. അറബി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്നൊരു സാഹചര്യമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓൺലൈനായിക്കൊണ്ട് നിങ്ങളുടെ പരിപാടികളൊക്കെ നടത്തുന്നത്. എല്ലാ പരിപാടികൾക്കും നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തുറന്ന് നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന് നിങ്ങൾക്ക് അധ്യാപകരെ കാണാനും അധ്യാപകർക്ക് നിങ്ങളെ കാണുവാനുമൊക്കെ വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. സർക്കാർ നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ വീട്ടിലാണുള്ളത്, സുരക്ഷിതമായി വീട്ടിലിരിക്കുക. കൃത്യമായിട്ട് നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ കാണുക. എല്ലാ പാഠഭാഗങ്ങളും ശ്രദ്ധയോടുകൂടി പഠിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറിച്ചു വെക്കുക. നിങ്ങളുടെ ഹോംവർക്ക് അസൈൻമെൻറ്റുകളൊക്കെ നിങ്ങളുടെ അധ്യാപകർക്ക്, നിങ്ങളുടെ കൺസെൻ്റ് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമായി പഠിക്കുക. ഈ കോവിഡ് എന്ന മഹാമാരിയെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറും. തീർച്ചയായിട്ടും ഈ ഒരു ഭാഷാദിനത്തിൽ, ഇൻ്റർനാഷണൽ അറബിക് ഡേയിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.